Dear students, next we are going to study the last topic from the third module, text clipping. So we already discussed about point clipping and line clipping. Point clipping means we are defining a clip window and the points outside the clip window need to be clipped, that is removed, and the points inside the clip window need to be saved for display. Like in the case of line clipping, the lines outside the clip window need to be discarded. The lines inside the clip window is saved for display. And if a line crosses the clip boundary, that is if a line is partially in and partially out, we need to calculate the intersection points and save the line from the intersection point to the point which is inside the clip window. അല്ലേ, നമ്മൾ ഒരു ക്ലബ് വിൻഡോ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ക്ലിപ്പ് വിൻഡോയ്ക്ക് ഇൻസൈഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആയാലും അല്ലെങ്കിൽ ലൈൻസ് ആയാലും നമ്മൾ സേവ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ക്ലിപ്പ് വിൻഡോയ്ക്ക് പുറത്തുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ക്ലിപ്പ് ചെയ്യും, റിമൂവ് ചെയ്യും. ഓക്കെ, ടെക്സ്റ്റ് ക്ലിപ്പിൻ്റെ കേസിലും അതുപോലെ നമ്മൾ വിൻഡോയ്ക്ക് അകത്തുള്ള പോർഷൻസ് നമ്മൾ സേവ് ചെയ്യും, പുറത്തുള്ള പോർഷൻസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, ക്ലിപ്പ് ചെയ്യും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ടെക്സ്റ്റ് ക്ലിപ്പിംഗ് we can use different clipping techniques which is based on the process or methods we are used to generate the characters and the requirements of the particular application. nammal ede application venditano text ne clip cheyina allengil text clipping le nammal use cheyina text ne characters means ore letters generate cheyyanu nammal use cheyina end method ano adine base cheedittarikku nammal clipping text clipping strategies use cheyina. different clipping strategies undu adile ede venano use cheyina ee rendu criteria ne base cheedittarikku. ഓക്കെ, ദ ഫസ്റ്റ് ടെക്സ്റ്റ് ക്ലിപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓൾ ഓർ നൺ സ്ട്രിംഗ് ക്ലിപ്പിംഗ് സ്ട്രാറ്റജി. ഓൾ ഓർ നൺ സ്ട്രിംഗ് ക്ലിപ്പിംഗ് സ്ട്രാറ്റജി വിച്ച് മീൻസ് സോ ഹിയർ രണ്ട് ടെക്സ്റ്റ് ഉണ്ട്, സ്ട്രിംഗ് വൺ, സ്ട്രിംഗ് ടു, ദെൻ റെക്ടാങ്കുലർ ക്ലിപ്പ് വിൻഡോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫസ്റ്റ് മെത്തഡിൽ ഓൾ ഓർ നൺ സ്ട്രിംഗ് ക്ലിപ്പിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്ട്രിങ് ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണെങ്കിൽ അതിനെ നമ്മൾ സേവ് ചെയ്യുക. ഔട്ട്സൈഡ് ദ ക്ലിപ്പ് വിൻഡോ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ട് ആണെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇഫ് എ സ്ട്രിങ് ഈസ് ഇഫ് ദ ഹോൾ സ്ട്രിങ് ഈസ് ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ വി ഹാവ് ടു സേവ് ദാറ്റ് സ്ട്രിങ് ഓർ ടെക്സ്റ്റ് ഫോർ ഡിസ്പ്ലേ അതർവൈസ്. അതർവൈസ് മീൻസ് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ക്ലിപ്പ് വിൻഡോയ്ക്ക് പുറത്തായാലും പാർഷ്യലി ഇൻ ആൻഡ് ഔട്ട് ആയാലും നമ്മൾ അതിനെ ക്ലിപ്പ് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് അല്ലെങ്കിൽ ടെക്സ്റ്റിന് ബൗണ്ട് ചെയ്യുന്നും ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഹിയർ നമ്മൾ സ്ട്രിങ്ങിനും സ്ട്രിങ് ടു സ്ട്രിങ് വണ്ണ് സ്ട്രിങ് ടുവിനെയും ബൗണ്ട് ചെയ്യുന്ന ഒരു റെക്റ്റാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആ റെക്റ്റാങ്കിളിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ സ്ട്രിങ്ങിനെ നമ്മൾ കവർ ചെയ്യുന്ന ബൗണ്ടിങ് റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു ബൗണ്ടറീസും ദെൻ നമ്മുടെ ക്ലിപ്പ് വിൻഡോയുടെ ബൗണ്ടറീസും തമ്മിൽ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ ഇഫ് ദ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ ഓഫ് ദ സ്ട്രിങ് ഈസ് ഇൻസൈഡ് ദ ക്ലിപ്പ് വിൻഡോ വി ഹാവ് ടു സേവ് ദ സ്ട്രിങ്. അതർവൈസ് മീൻസ് ഇഫ് ദ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ ഓഫ് ദ സ്ട്രിങ് ഔട്ട്സൈഡോ അല്ലെങ്കിൽ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലിപ്പ് വിൻഡോനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ക്രോസ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ക്ലിപ്പ് ചെയ്യണം. സോ ഒരു സ്ട്രിങ് കംപ്ലീറ്റ്ലി ഇൻ ആയിട്ടുള്ള സ്ട്രിങ്ങിനെ മാത്രമേ നമ്മൾ സേവ് ചെയ്യത്തുള്ളൂ, ഔട്ടായിട്ടുള്ള സ്ട്രിങ്ങിനെയും അതുപോലെ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടായിട്ടുള്ള സ്ട്രിങ്ങിനെയും നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് മെത്തേഡ് ഇഫ് ഓൾ ഓഫ് ദി സ്ട്രിങ് ഈസ് ഇൻസൈഡ് ദി ക്ലിപ്പ് വിൻഡോ വി നീഡ് ടു സേവ് ഇറ്റ്, അതർവൈസ് ഇറ്റ് ഷുഡ് ബി ഡിസ്കാർഡ്. ദിസ് പ്രൊസീജിയർ ഇസ് ഇംപ്ലിമെൻറ്റഡ് ബൈ കൺസിഡറിംഗ് എ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ എറൗണ്ട് ദ ടെക്സ്റ്റ്. The boundary position of the rectangle are then compared to the window boundaries and the string is rejected if there is any overlap. This method produces the fastest text clipping. Okay, then the next method is all or none character clipping strategy. Here nammal oru character ne surround cheyna reethil aayirikkum bounding rectangle. Mathe nammal string full aayittu aanu check cheyina string inside aanengil keep cheya, outside or partially cross cheyyanannundengil partially in and out aanu discard cheya. ഇവിടെ നമ്മൾ ഓരോ ക്യാരക്ടറിനെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അത് ക്യാരക്ടറിന് ഒരു ബൗണ്ടിങ് റെക്റ്റാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, ദെൻ ക്യാരക്ടർ ബൗണ്ടിങ് റെക്റ്റാങ്കിൾ നമ്മുടെ വിൻഡോ ബൗണ്ടറീസുമായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഇൻ ആണെങ്കിൽ സേവ് ചെയ്യും, എ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ഓർ ഓവർലാപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് ദ ഫിഗർ ഹിയർ
സ്ട്രിംഗ് ഫോർ ഈസ് ഇൻസൈഡ്, സോഫ്റ്റ് എക്യുപ്ലിംഗ് സ്ട്രിംഗ് ഫോർ ഈസ് ഇൻസൈഡ്. ദെൻ സ്ട്രിംഗ് വണ്ണും സ്ട്രിംഗ് ത്രീയും സ്ട്രിംഗ് ടുവും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസൈഡ് ആയിട്ടുള്ള പോർഷൻസ് മാത്രം, അതായത് ഇവിടെ എസ് ടി ആർ, ഇവിടെ എൻ ജി, ഇവിടെ ടി ആർ ഐ എൻ ജി, അത്രയും പോർഷൻസ് മാത്രം നമ്മൾ സേവ് ചെയ്യും. ഔട്ട്സൈഡ് ആയിട്ടുള്ള പോർഷൻസും ആ ബൗണ്ടറീനെ ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഐ എന്ന് പറയുന്നത് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നു, അതുപോലെ ഇവിടെ ഓക്കെ ഇവിടെ ഐ എന്ന് പറഞ്ഞ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നു. ഓവർലാപ്പ് ചെയ്യുന്നത് സ്ട്രിങ്ങിനെ നമ്മൾ അല്ലെങ്കിൽ ക്യാരക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഡിസ്കാർഡ്സ് ഓൺലി ദോസ് ക്യാരക്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വിൻഡോ. കംപ്ലീറ്റ്ലി ഇൻസൈഡ് അല്ലാത്തതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും ഉണ്ട്, ഓവർലാപ്പ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. ഇൻ ദിസ് കേസ് ദ ബൗണ്ടറി ലിമിറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ആർ കമ്പയർഡ് ടു എ വിൻഡോ. എനി ക്യാരക്ടർ ദാറ്റ് ഏതർ ഓവർലാപ്സ് ഓർ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് എ വിൻഡോ, ഇറ്റ് ഷുഡ് ബി ക്ലിപ്ഡ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഫൈനൽ മെത്തേഡ്. വി നീഡ് ടു ക്ലിപ്പ് ദ കമ്പോണൻസ് ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സ്ട്രിങ് ഇൻസൈഡ് ആണെങ്കിൽ മാത്രം സേവ് ചെയ്യുക, ഔട്ട്സൈഡ് ആണെങ്കിലും ഓവർലാപ്പ് ചെയ്യുവാണെങ്കിലും ഡിസ്കാർഡ് ചെയ്യുക. രണ്ടാമത് നമ്മൾ ഓരോ ക്യാരക്ടർ വൈസ് ആണ് ചെക്ക് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ഇൻസൈഡ് ആണെങ്കിൽ മാത്രം സേവ് ചെയ്യുക, ഔട്ട്സൈഡോ ക്ലോസിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ഇനി തേർഡ് കേസിൽ ഓരോ ക്യാരക്ടറിൻ്റെയും കമ്പോണൻസ് ചെക്ക് ചെയ്യും. കമ്പോണൻസ് ചെക്ക് ചെയ്യുക മീൻസ് ഒരു ക്യാരക്ടർ ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്യും, ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഇഫ് ദ ക്യാരക്ടർ ഈസ് പാർഷ്യലി ഇൻ ആൻഡ് ഔട്ട്, ഏതൊക്കെ കമ്പോണൻസ് ആണോ ആ ക്യാരക്ടറിൻ്റെ പാർഷ്യലി ഇൻ ആയിട്ടുള്ള അതിനെ നമ്മൾ സേവ് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് ഫിഗർ സ്ട്രിംഗ് വണ്ണിൽ എസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. സോ ഈ ഇൻസൈഡ് ആയിട്ടുള്ള അത്രയും പോർഷൻസ് ആ രണ്ടാമത്തെ പറഞ്ഞ നമ്മൾ സ്ട്രാറ്റജിയിൽ ക്യാരക്ടർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നതാണ്. ഈ തേർഡ് കേസിൽ ഈ എസ് ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ ഇത്രയും പോർഷൻസ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തിട്ട് ഇത്രയും പോർഷൻസ് മാത്രം നമ്മൾ കാണിക്കും. ഓക്കെ, കണ്ടോ ഔട്ട്പുട്ടിൽ. അതുപോലെ ഈ കേസ് എടുക്കുവാണെങ്കിലും ആ ടി ഓവർലാപ്പ് ചെയ്യുവാണ്, ആ ടീയുടെ ഓവർലാപ്പ് ചെയ്യുന്ന പോർഷൻസിൽ ഇന്നായിട്ടുള്ള ഏത് പോർഷനാണോ ആ പോർഷൻ മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്യും. സോ ഹിയർ ഇഫ് ആൻ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഓവർലാപ്സ് എ ക്ലിപ്പിൻ്റെ ബൗണ്ടറി, ഇറ്റ് ക്ലിപ്സ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ക്യാരക്ടർ ദാറ്റ് ഔട്ട്സൈഡ്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഓവർലാപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഓവർലാപ്പ് ഔട്ട്സൈഡ് പോർഷനെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് മാറ്റും, ദെൻ ഇൻസൈഡ് പോർഷനെ നമ്മൾ സേവ് ചെയ്യും. സോ ദീസ് ആർ ദ ത്രീ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റ് ക്ലിപ്പിംഗ്. ഫസ്റ്റ് വണ്ണിൽ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ഇൻസൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുക, സേവ് ചെയ്യുക, അതർവൈസ് ക്ലിപ്പ് ചെയ്യുക. സെക്കൻഡ് ക്യാരക്ടറിൽ ഓരോ സോറി ഫസ്റ്റ് വണ്ണിൽ ഓക്കെ ദെൻ സെക്കൻഡ് കേസിൽ നമ്മൾ ഫസ്റ്റ് കേസിൽ ക്യാരക്ടേഴ്സ് ഉള്ള സ്ട്രിംഗ് ആണ് ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ക്യാരക്ടേഴ്സ് ചെയ്യുക ഇന്നാണെങ്കിൽ സേവ് ചെയ്യുക, ഔട്ടാണെങ്കിലും ഓവർലാപ്പിംഗ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുക. തേർഡ് കേസിൽ ഓരോ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ആ ക്യാരക്ടർ ഇന്നാണെങ്കിൽ സേവ് ചെയ്യുക, ഔട്ടാണ് ഡിസ്കാർഡ് ചെയ്യുക, ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന പോർഷൻസിൽ ഇൻസൈഡ് ആയിട്ടുള്ളതിനെ സേവ് ചെയ്യുക, ഔട്ട്സൈഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുക. ഓക്കെ, ദിസ് തിങ് ദീസ് ആർ ദ ഓൾ അബൌട്ട് ടെക്സ്റ്റ് ക്ലിപ്പിംഗ്.